എല്ലാവർക്കും ബീനാസ് വേൾഡ് ഓഫ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന പുതിയ റെസിപ്പി ചീസി വെജ് സാൻഡ്വിച്ചാണ്. അത് നല്ല വെജിറ്റബിളൊക്കെ ഇട്ട് മയണൈസൊക്കെ ഇട്ട് മയണൈസൊക്കെ ഞാനത് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെജിറ്റബിൾസൊക്കെ ഇട്ട് നല്ല ചീസൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ചീസും മയണൈസും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തവയിൽ വെച്ചിട്ടാണ് ഇത് ഞാൻ ഫ്രൈ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ചീസി വെജ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മയണൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഈ മയണൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 2 വെള്ളുള്ളിയുടെ അല്ലി, ചെറിയ വെള്ളുള്ളിയുടെ അല്ലി, വലുതാണെങ്കിൽ 1 ഇട്ടാൽ മതി, 2 വെള്ളുള്ളിയുടെ അല്ലി എടുത്തു. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരര സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ആവശ്യമില്ല, വേണമെന്നില്ല, ഞാനൊരു പിഞ്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരമുറി നാരങ്ങാനീര്, നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിച്ചാലും മതി. ഇനി അതിൽ ഒരു കോഴിമുട്ട, ഇത്രയും ചേർത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഞാൻ ഇതിനു വേണ്ടി സൺഫ്ലവർ ഓയിൽ ആണ് എടുക്കുന്നത്, വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എന്താ വേണ്ട വെച്ചാൽ എടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക, എന്നാലും നല്ല തിക്കായിട്ട് വരുള്ളൂ. എന്നിട്ട് അത് മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. മയണൈസ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 100 ml എണ്ണ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട്, ഒന്നിച്ച് ഒഴിക്കാൻ പാടില്ല, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അടിച്ചെടുത്തതാണ് ഞാനിത്. കുറേശ്ശെ കുറേശ്ശെ അടിച്ച് നിർത്തി നിർത്തി അടിക്കുക, എന്നാലും നല്ല തിക്കായിട്ട് വരുള്ളൂ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള വെജിറ്റബിളൊക്കെ എടുത്ത് റെഡിയാക്കാം. അതിലേക്ക് ഞാൻ ഒരു ഉള്ളി, വലിയ ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1¼ ക്യാരറ്റ് അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുക, 1 ചെറിയ പീസ് ക്യാബേജ് അതും ചെറിയതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് 1 ചെറിയ ക്യാപ്സിക്കം, ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1½ സ്പൂൺ ഉപ്പ്, ½ സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1¼ സ്പൂണ് ഒറിഗാനോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ മയണൈസ് ഉണ്ടാക്കിയത് ഇട്ട് കൊടുക്കാം. Thank you.
filling ready aayittunde ini namukku valiya bread valiya sandwich nulla bread vaangam uppu ellam paagona sandwich nulla valiya bread vaangam ini adile korchu thakkali sauce petti kodukka എല്ലാത്തിലും ഒന്ന് അതിന്റെ മീതെ കൂടെ ഒന്ന് പറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ചുകൊടുക്കും ഇനി അതിൽ നമ്മൾ കുറച്ച് പ്രോസസ്ഡ് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കാം ഇത് നമ്മൾ ഒരു തവയിലാണ് ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിൻ്റെ മീത് വേറൊരു ബ്രെഡ് വെച്ചെടുക്കാം ആ ബ്രെഡിൻ്റെ മീത് ആ അതൊന്ന് ഈ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മീത് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം ഗ്യാസ് ഓണാക്കി ഞാനൊരു തവ വെച്ചു ഈ തവയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ആ തവ ഒന്ന് ചൂടായി ഇനി അതിലേക്ക് ഈ ബ്രെഡ് എടുത്ത് വെച്ചെടുക്കാം ഇനി അതൊന്ന് ഒന്ന് അടച്ചു വെക്കുക തീ ചെറുതാക്കി വെച്ചിട്ടാണ് അത് ചെയ്യുക ഇനി അത് 2 സെക്കൻഡ് കഴിഞ്ഞു ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം
ഇനി അതിലേക്ക് അരി മീതെ കുറച്ച് നമുക്ക് ബട്ടർ കൊടുക്കാം. ചെറിയ പീസായിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ട് പാകവും നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിന്റെ രണ്ട് പാകവും കുറേശ്ശെ ബട്ടർ വെട്ടി കൊടുക്കാം. ഇനി അടുത്തതും അതേപോലെ തന്നെ വെച്ചു കൊടുക്കുക. ഇതൊന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കുക. അത് തിരിച്ചിട്ട് കൊടുക്കുക. അതിലും ബട്ടർ ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.